നമസ്കാരം. കമ്പറ്റി ട്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ കെടെറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു അല്ലേ? എല്ലാവരും നന്നായി പഠിച്ചു തുടങ്ങുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കെടെറ്റ് വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത്. അപ്പം മിസ്സിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല അല്ലേ? ഇത് ഷാലിമ മിസ്സാണ്. കോമ്പറ്റിറ്റീവ് ട്രാക്കറിൽ സോഷ്യൽ സയൻസ് K1 K2 സോഷ്യൽ സയൻസുമായിട്ട് മിസ്സിനെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. അപ്പോൾ മിസ്സ് കെടെറ്റ് ക്ലിയർ ചെയ്ത കഥ നല്ല കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മിസ് ഞങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി നമ്മുടെ കുട്ടികൾക്കും അത് ഒരുപാട് മോട്ടിവേഷണൽ ആകുമെന്ന്. അപ്പോൾ നമുക്ക് മിസ്സിൻ്റെ അടുത്ത് നിന്ന് അറിയാം എങ്ങനെയാണ് മിസ് കെടെറ്റ് ക്ലിയർ ചെയ്തത്, എന്തെല്ലാമായിരുന്നു മിസ്സിൻ്റെ പഠന സ്ട്രാറ്റജി. ഓക്കെ, കെടെറ്റ് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ പറഞ്ഞു ഇത്ര ഗ്യാപ്പ് വന്നു, ഇപ്പോൾ തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇത് വിൻ ചെയ്യാൻ പാണിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യം അവരല്ല തീരുമാനിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒരുപാട് പേര് അടുത്ത് LPSI UPSIക്ക് വേണ്ടി പഠിച്ചു തുടങ്ങി, നമ്മുടെ അടുത്ത് എന്തില്ല, കേട്ടിട്ടില്ല. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് പഠിച്ച് നേടാൻ പറ്റും. സിലബസ് എടുത്തു, അതിൽ എനിക്ക് ഏറ്റവും ടഫായിട്ട് അന്നേരം തോന്നിയ സൈക്കോളജി, കാരണം ഞാൻ സൈക്കോളജി മറന്നുപോയിരുന്നു. അപ്പൊ ഞാൻ ആ സൈക്കോളജിയിൽ സിലബസ് എടുത്തു, അത് വെച്ച് ഞാൻ പഠിച്ചു തുടങ്ങി. ടൈം ടേബിൾ ഒക്കെ ഞാൻ ആദ്യം തന്നെ സെറ്റ് ചെയ്തു, സിലബസ് എടുത്തപ്പോ തന്നെ ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. പക്ഷെ ഒരൊറ്റ മാസം അല്ലേ? അതെ, ഒരൊറ്റ മാസം കൊണ്ട് മിസ് നേടിയത് കെടെറ്റ് കാറ്റഗറി 2 and 3 ആണ്. വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമസ്കാരം, ഞാൻ ഷാലിമ. ഞാൻ BEd കഴിഞ്ഞിട്ട് ഒരു 12 വർഷത്തിന് ശേഷമാണ് കെടെറ്റ് എഴുതാൻ തുടങ്ങിയത്. കെടെറ്റ് എഴുതാൻ തുടങ്ങിയല്ല, കെടെറ്റ് ആദ്യമായിട്ട് എഴുതിയത്. കെടെറ്റ് ഞാൻ അത് കഴിഞ്ഞ് BEd കഴിഞ്ഞ് ഞാൻ നേരെ ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യാൻ പോയത്. അതിനുശേഷം അവിടുത്തെ പ്രഷറൊക്കെ കാരണം എനിക്ക് തോന്നി അതല്ല, അതിനേക്കാളും നല്ലത് ഞാൻ പഠിച്ച ടീച്ചിങ് ഫീൽഡിലേക്ക് തന്നെ പോകുന്നതാണ് എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതിന് കെടെറ്റ് വേണം. അപ്പോൾ അതിനു മുമ്പൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ അത് കെടെറ്റ് നിർബന്ധമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കെടെറ്റ് എവിടെ പഠിക്കും എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഞാൻ ഈ കെടെറ്റ് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ പറഞ്ഞു ഇത്ര ഗ്യാപ്പ് വന്നു, ഇപ്പോൾ തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇത് വിൻ ചെയ്യാൻ പാണിയാണ്, അപ്പോൾ പിന്നെ നീ ഇതെങ്ങനെ എഴുതിയെടുക്കും എന്ന്. മിസ് 12 വർഷത്തിന് ശേഷമാണ് കെടെറ്റ് എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ കേട്ടോ. ഇതിനിടയിൽ ഒരിക്കൽ പോലും മിസ് ചിന്തിച്ചിട്ടില്ല അല്ലേ? കെടെറ്റ് എഴുതണം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, കാരണം അത് ഞാൻ ആ പ്രൈവറ്റ് ഫേമിൽ അതാണ് ലോകം എന്നൊരു രീതിയിൽ അവിടെ ജീവിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആക്കി കെടെറ്റ് എഴുതാം. അപ്പോൾ വീട്ടിൽ നിന്ന് അവരെല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഓ ഇത് ഭയങ്കര പാടാണെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പിന്നെ അവർ പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റില്ല, കാരണം ഇപ്പം അത്രയ്ക്ക് കോമ്പറ്റീഷനാണ്, ആദ്യം ആരും ജയിക്കത്ത പോലുമില്ല ഇത്. അപ്പോൾ ഇത്ര ഗ്യാപ്പിന് ശേഷം നീ ഇത് എങ്ങനെ എഴുതിയെടുക്കാനെന്ന് ചോദിച്ചപ്പോൾ അപ്പം ഞാൻ എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വാശിയായിരുന്നു. അന്ന് ഞാൻ ചെന്ന് ശരിക്കും പുസ്തകം തുറന്നു, എനിക്ക് കിട്ടാവുന്ന എല്ലാ സോഴ്സസും കളക്ട് ചെയ്തു, ഞാൻ പഠിക്കാൻ ആരംഭിച്ചു. ഞാൻ തന്നെ എൻ്റെ സൈക്കോളജിയൊക്കെ ഞാൻ കൂടുതലും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് എൻ്റെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, ഞാൻ തന്നെ അത് മൊബൈലിൽ വീഡിയോ. മിസ്സിന് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, നല്ലൊരു ഗ്യാപ്പാണ്. 10-12 വർഷം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അതും നമ്മൾ ഡെയിലി ലൈഫിൽ പിന്നെയും നമ്മൾ GK ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവും അല്ലേ? പക്ഷേ ഈ സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തികച്ചും പുതിയതുപോലെയാണ് മിസ് കാണുന്നത് അല്ലേ? ഇപ്പം ഞാൻ അത് തുറന്നപ്പോൾ തന്നെ ശരിക്കും എനിക്ക് ഇതിനു മുമ്പ് ഞാനത് പഠിച്ചതാണെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല, കാരണം ആ ടേംസ് ഒക്കെ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പം ഞാനത് പിന്നെയും പിന്നെയും മൊബൈലിൽ കേട്ടു, അത് റിപ്പീറ്റ്, എൻ്റെ വോയിസ് തന്നെ ഞാനത് ഓഡിയോ എടുത്ത് കേട്ടു, റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന സമയത്തൊക്കെ ജോലിക്കിടയിലാണെങ്കിലും ബസ്സിലിരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഞാനത് കേട്ടു. അങ്ങനെ പിന്നെയും പിന്നെ കേട്ടപ്പോൾ നമുക്കത് പരിചയമായി. പിന്നെ ഞാൻ നോട്ട്സ് കിട്ടാവുന്ന എല്ലാ നോട്ട്സും പ്രിപ്പയർ ചെയ്തു, അങ്ങനെയൊക്കെ സ്വന്തം നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, അങ്ങനെ ഞാൻ പാസ്സായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യം അവരല്ല തീരുമാനിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് പറ്റുമെന്ന് നമ്മളാണ്, മറ്റുള്ളവർക്ക് അറിയില്ല നമ്മുടെ കഴിവ് എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പം നമ്മള് നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് കിട്ടും. അതെ, അതായത് നിങ്ങൾ ഇപ്പൊ കെടെറ്റിന് വേണ്ടി പഠിക്കാൻ ആരെങ്കിലും നിങ്ങളോട് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറരുത്. നിങ്ങൾ എന്തിനാണ് BEd അഥവാ TTC എടുത്തത്? നിങ്ങൾക്ക് ടീച്ചർ ആവാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ആ കെടെറ്റ് ക്ലിയർ ചെയ്തു, ഞാനൊരു ടീച്ചിങ് പ്രൊഫഷണലിലേക്ക് വന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പഠിച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതായത് സത്യം പറഞ്ഞാൽ BEd TTC കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അറിയില്ല, അവരുടെ കയ്യിലുള്ളത് സത്യം പറഞ്ഞാൽ ഒരു നിധി കുംഭമാണ് അല്ലേ? കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നത് ആർക്കാണ്?
ശരിക്കും ടി ടി സി ബി എഡ് പഠിച്ചവർക്കാണ് തീർച്ചയായിട്ടും കൂടുതൽ സാലറിയും അവർക്ക് തന്നെ. അതെ, ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ അവധികളുള്ള, ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ജോബ് ചെയ്യുന്നത് ടി ടി സി ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ്. പക്ഷേ മിസ്സിനെ പോലെ ഒരുപാട് പേര്, അതായത് 10-12 വർഷം കയ്യിലുള്ളതിന്റെ വാല്യൂ മനസ്സിലാകാതെ ഒരുപാട് പേരുണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു വലിയൊരു ഒരുപാട് വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അതിലേക്കുള്ള ഒരുപാട് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കടക്കണം. അപ്പൊ മിസ് ഒരു 12 വർഷത്തിന് ശേഷം ജോലിയും കുടുംബവും ഇതിനെല്ലാത്തിൻ്റെ ഇടയിൽ കൂടി കേറ്ററ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യാൻ മിസ്സിൻ്റെ പ്രചോദനം എന്തായിരുന്നു? ശരിക്കും പ്രൈവറ്റ് ഫേമിലെ പ്രഷർ. പിന്നെ ഞാൻ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൽ പി ഒ പി വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കേറ്ററ്റ് നിർബന്ധമാണ്, എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ടീച്ചറാവണം. അതിനുവേണ്ടി ആണ് ഞാൻ ആക്ച്വലി കേറ്ററ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ മിസ് കേറ്ററ്റിന് പഠിക്കാൻ തീരുമാനിച്ചു. തീരുമാനിച്ചതിന് ശേഷം മിസ് ആദ്യം എന്താ ചെയ്തേ? ആദ്യം ഞാൻ സിലബസ് എടുത്തു. സിലബസ് എടുത്തു, അതിലെ എനിക്ക് ഏറ്റവും ടഫായിട്ട് അന്നേരം തോന്നിയത് സൈക്കോളജി. കാരണം ഞാൻ സൈക്കോളജി മറന്നു പോയിരുന്നു. അപ്പൊ ഞാൻ ആ സൈക്കോളജിയില് സിലബസ് എടുത്തു, അത് വെച്ച് ഞാൻ പഠിച്ചു തുടങ്ങി. സൈക്കോളജി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, മെറ്റീരിയൽസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്ത പല സോഴ്സസിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത. അപ്പോ ബി എഡിന്റെ ടെസ്റ്റ് ഒന്നും എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതെല്ലാം ആ ഒരു ഗ്യാപ്പ് വന്നല്ലോ അത്രയും വർഷത്തെ. അപ്പൊ ഞാൻ അവിടെ പഠിക്കുന്ന പുതിയ ബി എഡ് പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് സൈക്കോളജി അങ്ങനെയുള്ള ടെസ്റ്റ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തു. എന്നിട്ട് കളക്ട് ചെയ്തു, ഞാൻ ആ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ അത് മൊബൈലിൽ അത് വീഡിയോ എടുത്തു. അതുപോലെ എന്നിട്ട് ഞാൻ ജോലിക്കിടയിലും, കാരണം പിന്നെ ഞാൻ ബസ് യാത്ര ചെയ്യുമ്പോ ബസ്സിലാണെങ്കിലും ഇയർഫോൺ വെച്ച് ഞാൻ വോയിസിൽ തന്നെ റെക്കോർഡ് ചെയ്തു. കാരണം നമ്മുടെ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ കളക്ട്, അങ്ങനെ കൂടുതൽ സൈക്കോളജി പാടുള്ളതൊക്കെ ഞാൻ പിന്നെ റിപ്പീറ്റ് ആയിട്ട് കേട്ടു. അങ്ങനെ ഞാൻ പഠിച്ചെടുത്തതാണ്. അങ്ങനെ മിസ് പിന്നെ സിലബസ് എടുത്തു, സൈക്കോളജി പഠനം തുടങ്ങി. മറ്റുള്ള വിഷയങ്ങൾ എല്ലാം എളുപ്പമായിരുന്നോ ബുദ്ധിമുട്ടായിരുന്നോ, എന്തായിരുന്നു അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ? ഞാൻ മറ്റുള്ള വിഷയങ്ങളും ഞാൻ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് പഠിച്ചത്. കാരണം ഒരു വിഷയവും പുറകെ പോകരുതല്ലോ, എല്ലാ വിഷയത്തിനും നമ്മൾ ഇതാവണമല്ലോ. അതും ഞാൻ കുട്ടികളുടെ സ്കൂൾ ടെസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തു, അടുത്തുള്ള കുട്ടികളുടെ സ്കൂൾ ടെസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തു, അതിലെ ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഒക്കെ ഞാൻ എഴുതിയെടുത്തു. അങ്ങനെ പഠിച്ചു. അപ്പൊ മിസ് ഈ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത് K2 K3 അല്ലെ. അപ്പൊ K3 മിസ് എക്കണോമിക്സ് ആണ് മിസ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെ. അപ്പോ K3 സോഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അതിൽ പോളിറ്റി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെ മാനേജ് ചെയ്തു ഇതൊക്കെ? ശരിക്കും എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഹിസ്റ്ററിയുടെ ഇയേഴ്സ് ഇയർ ഒക്കെ പഠിക്കാൻ കുറച്ച് പാടായിരുന്നു. അപ്പോ ഞാൻ ഈ സ്കൂൾ ടെസ്റ്റ് ആണ് അതിനൊക്കെ എന്നെ സഹായിച്ച സ്കൂൾ ടെസ്റ്റ് ആണ്. അപ്പൊ ഞാൻ സ്കൂൾ ടെസ്റ്റ് നോക്കി അങ്ങനെ പഠിച്ചെടുത്തതാണ്. സ്വന്തമായിട്ട് നോട്ട് ഉണ്ടായിരുന്നോ? ആ, സ്വന്തമായിട്ട് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരുന്നു. ടൈം ടേബിൾ ഉണ്ടായിരുന്നു? ആ, ടൈം ടേബിൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ ഒരു എക്സാം ഡേറ്റ് മനസ്സിലാക്കി ഓരോ ഡേറ്റും ഒരു ഒരാഴ്ച അല്ലെ ഒരു ദിവസം തന്നെ ഞാൻ ഓരോ വിഷയം ഇത്ര മണിക്കൂർ, എനിക്ക് അധികം സമയമില്ലായിരുന്നു പഠിക്കാൻ. പക്ഷെ ഞാൻ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ വിഷയവും കവർ ചെയ്ത് ഒരു ദിവസം പോയി. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ടൈം ടേബിൾ ഒക്കെ ഞാൻ ആദ്യം തന്നെ സെറ്റ് ചെയ്തു. സിലബസ് എടുത്തപ്പോൾ തന്നെ ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. അപ്പം രാത്രികളിലൊക്കെ പഠിക്കുമായിരുന്നോ? രാത്രിയായിരുന്നു കൂടുതൽ പഠിക്കുന്നത്? രാത്രി ഞാൻ കൂടുതൽ പഠിക്കുമായിരുന്നു. കാരണം രാത്രി എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും ഞാനിരുന്ന് പഠിക്കുമായിരുന്നു. ഒരു ചില സമയത്ത് 1:30-2 മണിവരെയൊക്കെ ഞാൻ ഇരുന്ന് പഠിക്കുമായിരുന്നു. വെളുപ്പിനെ എനിക്ക് ആക്ച്വലി വെളുപ്പിനെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കണം. പിന്നെ വീട്ടിൽ എല്ലാവരും എന്നെ ഹെൽപ്പ്, ഞാൻ പഠിക്കുന്ന ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതുകൊണ്ട് അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, അനിയന്റെ വൈഫ്, കുട്ടി, എന്റെ കുട്ടി, ഹസ്ബൻഡ്. മോളാണോ മോനാണോ? എനിക്ക് മോന. എത്ര വയസ്സുണ്ടായിരുന്നു എക്സാമിന്റെ ഒക്കെ സമയത്ത്? അവന് 4ാം ക്ലാസ്സിലായിരുന്നു. 4ാം ക്ലാസ്സിലായിരുന്നു. ഓക്കെ. അപ്പോ നോക്കിക്കേ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തി അല്ലെ, 12 വർഷത്തെ ഗ്യാപ്പ്, ഒരു ബന്ധവുമില്ല. ടീച്ചിങ് എന്ന് പറയുന്ന ഈ ഫീൽഡ്, അതായത് നിങ്ങൾ ഒരുപാട് പേര് അറ്റ്ലീസ്റ്റ് പ്രൈവറ്റ് സ്കൂൾസിലെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു അല്ലെ. ഇത് അതൊന്നും അല്ല, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. 12 വർഷത്തിന് ശേഷം സ്വയം മനസ്സിലാക്കുന്നു എന്താണ് ഒരു പ്രൈവറ്റ് ഫേമിൻ്റെ പ്രഷർ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് മനസ്സിലാക്കി ഗവൺമെൻറ് ജോലിയിലേക്ക് തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും വരാവുന്ന എല്ലാ റിജക്ഷൻ പോയിന്റ്സും മിസ്സിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു അല്ലെ. ഒരുപാട് പേര് പറഞ്ഞു പഠിച്ചിട്ട് കാര്യമില്ല, കിട്ടത്തില്ല. അവിടുന്ന് മിസ് ചിന്തിച്ചു, ഇല്ല, പറഞ്ഞൊരു പോയിന്റ് വളരെ സ്ട്രോങ് ആണ്, നമ്മുടെ കഴിവ് തീരുമാനിക്കുന്ന മറ്റുള്ളവരല്ല, നമ്മളാണ് നമ്മുടെ കഴിവ് തീരുമാനിക്കുന്നത്. ശരിയല്ലേ? മിസ് അവിടുന്ന് മാറ്റി ചിന്തിച്ചു,
പഠിച്ചു തുടങ്ങി, രാത്രി പകലാക്കി പഠിച്ചു, ജോലിയും ഒപ്പം മുന്നോട്ട് കൊണ്ടുപോയി, കൂട്ടുകുടുംബമാണ്, കുട്ടിയുണ്ട്, എല്ലാവർക്കുമുള്ള എല്ലാ എക്സ്ക്യൂസസും മിസ്സിനും ഉണ്ട്. പക്ഷെ ഒരൊറ്റ മാസം അല്ലേ, ഒരൊറ്റ മാസം കൊണ്ട് മിസ് നേടിയത് കേറ്ററ്റ് കാറ്റഗറി 2 and 3 ആണ്. അപ്പം മിസ്സേ, നമ്മൾക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ, ഒരുപാട് പ്രാവശ്യം എഴുതി കേറ്റിട്ട് കിട്ടാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അതായത് അവരുടെ വിചാരം കേറ്റിട്ട് കിട്ടാക്കനിയാണ് എന്നുള്ളതാണ്. അതേപോലെ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരും ഉണ്ട്, കേറ്റിട്ട് എക്സാം ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറുടെ സൈഡിൽ നിന്ന് നമുക്കൊരു 5 സൂപ്പർ ടിപ്സ് പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് തുടങ്ങാം അല്ലേ. മിസ്സിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്താ? ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാക്കുക. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അല്ലേ. ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ സമീപിക്കുക. എക്സാക്ട്ലി. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, കേരളത്തിൽ നടക്കുന്ന നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഏറ്റവും ഈസി ആയിട്ടൊരു എക്സാമാണ് കേറ്റിട്ട് എക്സാം. നിങ്ങളുടെ ഏജ് ഗ്യാപ്പ് 10 വർഷമോ 12 വർഷമോ 18 വർഷമോ എത്രയായിക്കൊള്ളട്ടെ, അവിടെ നിങ്ങൾ ജയിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഈ ഇയർ ഗ്യാപ്പല്ല, നമ്മുടെ മൈൻഡ് സെറ്റാണ് അല്ലേ. നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ ഇപ്രാവശ്യം പഠിക്കും നേടുമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അവിടെ നമ്മൾ നേടിയിരിക്കും. സോ ഫസ്റ്റ് ടിപ്പ് എന്താണ്? ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. പിന്നെ രണ്ടാമത്, നിങ്ങൾ കേറ്റിട്ട് 1 ആണോ 2 ആണോ 3 ആണോ ക്ലിയർ ചെയ്യേണ്ടതെന്ന് ഏത് എക്സാം ആണെന്ന് നിങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക. അതെ, യെസ്. അതായത് കേറ്റിട്ട് എഴുതുക എന്ന് പറഞ്ഞ് ബ്ലൈൻഡ് ആയിട്ട് കുട്ടികൾ വരാറുണ്ട് അല്ലേ. അവർക്ക് ഒരു ഒരു ധാരണ വേണം, എന്തിനാണ് നമ്മളിപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ K1 K2 പോലെയല്ല K3, അവിടെ സിലബസിൽ കാര്യമായ വ്യത്യാസമുണ്ട് അല്ലേ. ഒന്നുകിൽ നമ്മൾ രണ്ട് രീതിയിൽ അതിനെ പഠിക്കുക, രണ്ടും ഒന്നാണെന്ന് വിചാരിച്ച് പഠിക്കരുത്, രണ്ടും രണ്ട് രീതിയിൽ, ആ രണ്ടിടത്തും സൈക്കോളജി ഇംഗ്ലീഷും മലയാളം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. സൈക്കോളജി എല്ലാം അവിടെ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് പ്രയോറിറ്റി എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുക. അടുത്തത്, നിങ്ങൾ കേറ്റിന്റെ സിലബസ് എടുക്കുക. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ, എപ്പോഴും ഞങ്ങൾ എല്ലാവരും പറയാറുണ്ട്, പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം വേണ്ട സാധനം സിലബസിന്റെ പ്രിന്റ് ഔട്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതെ, അതായത് ഇപ്പം മിസ് തന്നെ പറഞ്ഞു, മിസ്സിന്റെ നോട്ട്സ്, മിസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ പഠിക്കുന്നത് ശരിയാണ്. നമ്മൾ ഒരുപാട് സ്റ്റഡി നോട്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഈ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് പിന്നെ നമ്മൾ റെഫർ ചെയ്യുമ്പോഴുണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. നോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിച്ച് വാരി സെന്റൻസുകൾ മുഴുവൻ എഴുതുന്നതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല അല്ല, വളരെ ക്രിസ്പി ആയിട്ട് ഷോർട്ടായിട്ട് പോയിന്റ്സ് മാത്രം വെച്ച് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. എക്സാം ഹാളിൽ കയറുന്നതിന് ഒരു ദിവസം മുമ്പൊക്കെ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാമല്ലോ അല്ലെ. നിങ്ങൾക്ക് കിട്ടാത്ത ടോപ്പിക്സ് നിങ്ങൾക്ക് നോട്ട്സ് എഴുതി വയ്ക്കാം. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മൈൻഡ് സെറ്റിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ സിലബസ് ഡൗൺലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു, ഏതാണ് വേണ്ടത് K1 ആണോ K2 ആണോ K3 ആണോ നിങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞു, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഒരു നല്ലൊരു ടൈം ടേബിൾ. എക്സാക്ട്ലി അല്ലേ. നിങ്ങളുടെ ജീവിത രീതികൾക്കനുസരിച്ച് ഇപ്പം എല്ലാവരും ഒരേ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണോ? ഒരിക്കലുമല്ല. പക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് നിങ്ങൾക്കൊരു ടൈം ടേബിൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്ര ടൈറ്റായിട്ടുള്ള, ഇപ്പം നോക്കും, മിസ്സിൻ്റെ കാര്യം തന്നെ ആലോചിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടുകുടുംബം, പ്രൈവറ്റ് ജോലി എല്ലാമുണ്ട്. പക്ഷെ അവിടെ മിസ്സ് ചെയ്തത് എന്താ? ഈ 5 ടിപ്സ് കൃത്യമായിട്ട് ടൈം ടേബിൾ അടക്കം മിസ്സ് ഫോളോ ചെയ്തത് കൊണ്ട് എന്ത് പറ്റി? ഒറ്റ മാസം കൊണ്ട് കേറ്റിട്ട് നേടാൻ സാധിച്ചു. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈസി ആയിട്ട് കേറ്റിട്ട് നേടാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേറ്റിട്ടിൻ്റെ പുറകെ പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? LPSC UPSC അധ്യാപകരാവാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് വരും? 2023 വരും. നമ്മളിതിനു മുൻപ് ആ ടൈം ലൈൻ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ 22 റാങ്ക് ലിസ്റ്റ് 25 തീരുന്നു, ഇന്റർവ്യൂ അതുപോലെ എക്സാം ഇതെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ 2023 നമുക്ക് എന്തായാലും നമ്മുടെ എക്സാം വരും അല്ലേ. അപ്പോൾ 2023 എക്സാം വരുമ്പോൾ നമുക്ക് എത്ര കേറ്റിട്ട് കിട്ടും? പണ്ടൊക്കെ മിസ്സേ 3 കേറ്റിട്ട് വരുമായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പം അത് ചുരുങ്ങി 2 ആയി, കോവിഡിന് ശേഷം 2 ആയി. ഇപ്പോൾ സെറ്റ് പോലെ 2 പ്രാവശ്യം കേറ്റിട്ട് നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കേറ്റിട്ട് കഴിഞ്ഞാൽ അടുത്ത കേറ്റിട്ട് നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കും. പക്ഷെ നോട്ടിഫിക്കേഷന് മുമ്പ് നിങ്ങളുടെ റിസൾട്ട് വരുമോ? ഒരു നിർബന്ധവും ഇല്ല, ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് ഡു ഓർ ഡൈ. ഒരുപാട് പേര് അടുത്ത LPSC UPSC വേണ്ടി പഠിച്ചു തുടങ്ങി, നമ്മുടെ അടുത്ത് എന്തില്ല? കേറ്റിട്ടില്ല. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് പഠിച്ച് നേടാൻ പറ്റും. ഈ ഒരൊറ്റ മാസം നന്നായിട്ട് വിചാരിച്ചാൽ നമുക്ക് പഠിച്ച് നേടാൻ പറ്റും അല്ലേ മിസ്സേ? അതെ അതെ. അതിന് ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് അല്ലേ. അതെ, മിസ്സും ഉണ്ടാവും നമ്മളോടൊപ്പം. കേറ്റഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസുമായിട്ട് മിസ്സും നമ്മളോടൊപ്പം ഉണ്ടാവും. അതുപോലെ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ എല്ലാവരും ആസ് എ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട്. 2016 മുതൽ എത്രയോ ഉദ്യോഗാർത്ഥികൾ ഞങ്ങളുടെ തന്നെ കേറ്റിട്ട് നേടിയിട്ടുണ്ട്. നിങ്ങൾക്കും അടുത്ത പ്രാവശ്യത്തെ കേറ്റിട്ട് ഉറപ്പായിട്ട് നേടാൻ പറ്റും. എന്ത് ചെയ്യണം?
നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്താൽ മാത്രം പോരാട്ടോ, ഞങ്ങൾ പറയുന്നത് പോലെ പഠിക്കണം. നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി പഠിക്കുക. അടുത്ത കേറ്ററ്റ് നേടാം, അടുത്ത എൽ പി എസ് സി യു പി എസ് സിക്ക് നിങ്ങൾക്ക് ജോലിയും നേടാം, നിങ്ങളുടെ ജീവിതം ഏറ്റവും ഭദ്രമാക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാമല്ലേ മിസ്സേ ഇവർക്ക് മുന്നിലേക്ക്. നമുക്ക് എല്ലാവർക്കും വീണ്ടും വരാം, വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ ഇൻഹൗസ് ക്ലാസ്സസിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഫോർ ദ ടൈം ബീയിങ് താങ്ക് യു. താങ്ക് യു.